രൂപ, വെറും 200 രൂപയ്ക്ക് ഒരു അടിപൊളി ഫെസിലിറ്റി. നമുക്ക് സന്തോഷം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റൂമൊക്കെ കണ്ടാലോ. ബാൽക്കണിയിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെത്തിയുള്ളൂ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂർ താഴെപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം ഓപ്പൺ ആയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ 2-ാമത്തെ വഴിയോര വിശ്രമ കേന്ദ്രമാണ് തിരൂരിൽ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വരുന്നത്. ഓക്കെ, മുകളിൽ എത്ര റൂമുകളുണ്ട്? മുകളിലുള്ളതിൽ 5 റൂമുകളാണ്. അഞ്ച് റൂമുകളുണ്ട്. ഇതെങ്ങനെ ഗവൺമെന്റിന്റെ ഇതിലാണോ ചെയ്യുന്നത്, അല്ല നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നതാണോ? അല്ല, ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ പിന്നെ വഴിയോര വിശ്രമ മന്ദിരം എന്ന് പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഒരു പദ്ധതി. ഇപ്പോൾ തിരൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ അകലത്തിലാണുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ അകലത്തിലുള്ളത്. ഇപ്പോൾ കെ എസ് ആർ ടി സി സർവീസുകൾ നടത്തുന്ന മെയിൻ റോഡാണിത്. അപ്പോൾ വല്ലപ്പോഴും ബസ് മിസ്സായവർക്ക്, ട്രെയിന് അതോ മിസ്സായവർക്കൊക്കെ ചെറിയ, വളരെ ചെറിയ, അതായത് പുറത്ത് നമ്മൾ താമസിക്കുന്ന ഒരു റൂമിൻ്റെ 1/4 വിഹിതം കാശ് കൊടുത്താൽ ഇവിടെ താമസിക്കാൻ കഴിയും. അതിന് നമ്മൾ 4 റൂമിന് പരിസ്ഥിതിയോട് ചേർന്നിട്ടുള്ള പേരുകളാണ് നൽകിയിട്ടുള്ളത്. സാധാരണ റൂമുകൾക്കൊക്കെ നമ്പറാണ് ഇടേണ്ടത്. ഇതിന് താമസിച്ചവരെല്ലാവരും നമുക്ക് തരുന്ന ഫീഡ്ബാക്ക്, നമ്മുടെ നമ്പർ ഒരു പ്രാവശ്യം കൂടി വേണം, ഞങ്ങൾ വിളിച്ചാൽ ഇനി റൂം ഉണ്ടാവില്ല എന്ന് ചോദിക്കുന്ന ഒരു പ്രവണതയിലാണ് ഇവിടുന്ന് എല്ലാവരും തിരിച്ചു പോയിട്ടുള്ളത്. അത് നമുക്ക് സന്തോഷം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൂമൊക്കെ കണ്ടാലോ. ജെൻസിൻ്റെ അവിടുന്ന് കയറി വന്നു കഴിഞ്ഞാലുള്ളതാണ് ബാത്റൂമാണ്, ജെൻസിൻ്റെ ലേഡീസിൻ്റെ അതേപോലെ തന്നെ അംഗപരിമിതർക്കുള്ള ബാത്റൂമ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഫസ്റ്റുള്ള ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഇതെങ്ങനെയുണ്ട് നോക്കാം, ഇങ്ങനെ വൃത്തി എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ. അതിൻ്റെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അതേപോലെ തന്നെ ഇതിൻ്റെ ബാൽക്കണിയാണ് കേട്ടോ. ബാൽക്കണി നമുക്ക് തുറന്നിട്ട് ബാൽക്കണിയിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചകൾ കേട്ടോ. തിരൂർ താഴെപ്പാലം സബ്ക ഹോട്ടൽ എല്ലാം കാണുന്ന ഒരിതാണ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബസ് സ്റ്റോപ്പ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കെ എസ് ആർ ടി സി സ്റ്റോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ബസ് മിസ്സായാലൊക്കെ ഇവിടെ നല്ല സൗകര്യങ്ങളും ഉള്ളതാണ്. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിക്ക് ഒരു 100 മീറ്റർ ഉണ്ടാവുള്ളൂ നടക്കാനുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതേപോലെ തന്നെ കൂട്ടായ അഴിമുഖം, ബീച്ച് കാണാനൊക്കെ ഉള്ള സൗകര്യത്തിന് പറ്റിയൊരു ഏരിയ ഉണ്ടത്. ഹൃദയ ഭാഗത്താണ് ഈ ഒരു അമ്യൂണിറ്റി സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഒരു 200 രൂപ, വെറും 200 രൂപയ്ക്ക് ഒരു അടിപൊളി ഫെസിലിറ്റീസോടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം. തിരൂരിൻ്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ താണേപ്പാലം. താണേപ്പാലത്ത് ഇതോടെ തൊട്ടടുത്ത് തന്നെയാണ് തിരൂർ പുഴ. അതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് തുഞ്ചം പറമ്പ്. അതേപോലെ തന്നെ കൂട്ടായി ബീച്ചിലേക്ക് പോകാനുള്ള സൗകര്യമൊക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. ഇതൊരു ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഷോപ്പാണ് കേട്ടോ. അതായത് ടീ ഷോപ്പാണ്. ഇവിടെ ചായ അതേപോലെ തന്നെ പൊരിക്കടി കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടികൾ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ തിരൂരിലുള്ള അമ്യൂണിറ്റി സെൻറ്ററിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.